ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ച് സിനിമയുടെ പോസ്റ്ററും ട്രെയിലറൊക്കെ കണ്ട സമയത്ത് തന്നെ വളരെ പ്രതീക്ഷ നിറഞ്ഞ ഒന്നായിരുന്നു ജോജുവിന്റെ കഥാപാത്രം. ചിലർ വിചാരിക്കും അച്ഛനാണ് ഇതിന്റെ പിന്നിലേ പാപ്പച്ചനാ. പക്ഷേ ഇതോട് പാപ്പച്ചൻ അവാർഡിന്റെ കാര്യം അതുപോലെ തന്നെയാണ് ജോജുവിന്റെ എൻട്രി ഒക്കെ 50 പേര് ഒറ്റയടിക്ക് വന്ന ആളെന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് കഴിഞ്ഞ് ഈ സിനിമയില് എനിക്ക് ഏറ്റവും ഓക്വേർഡായി തോന്നിയിട്ടുള്ളത് ജോജുവിന്റെ ആ ക്യാരക്ടറും ഒരു അലന്ന ക്യാരക്ടർ. പണ്ട് താടിലാലും പിന്നീട് ബിജുമേനോനൊക്കെ ചെയ്ത പോലത്തെ ഒരു ഹെവിയാവേണ്ട ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ ഇതിൽ ജോജുവിന് ലുക്ക് മാത്രമേ ഉള്ളൂ, ക്യാരക്ടർ ഒരു അലന്ന ഒരു വസ്തുവിന് കൊള്ളാത്ത ക്യാരക്ടർ. ഷാജി അങ്ങനല്ലോ പറഞ്ഞത്. ജോജു ചേട്ടന്റെ അഭിനയം ഗംഭീരമായിരുന്നു. സൂപ്പർ ബ്രോ, സൂപ്പർ. എങ്ങനെ ജയിലായത് എന്നുള്ള സീനൊക്കെ കാണിക്കുന്നുണ്ട്. മുട്ടൻ കോമഡി ആയിട്ടാണ് എനിക്ക് അത് മുഴുവനായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്കെന്തോ അയാളുടെ അഭിനയം ഒന്നും തീരെ ഇഷ്ടമല്ല. പിന്നെ ആരുടെ അഭിനയം ഇഷ്ടം? എനിക്ക് ആരെ ഇഷ്ടമല്ല. അപ്പൊ പിന്നെ രക്ഷയില്ല. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള, സെന്റിമെന്റൽ ആയിട്ടുള്ള ഭയങ്കര ഡ്രാമയാണ്. ഫാമിലി ലെവൽ ഒരു ഡ്രാമ, പക്ഷെ മുട്ട കോമഡി ആയിട്ടുണ്ട്. മിക്കവാറും ഇവന്റെ കൈ ഞാൻ തല്ലി ഒടിക്കും, പിന്നെ ഇവൻ എങ്ങനെ സിനിമ കറക്കുന്ന എനിക്കൊന്ന് കാണാം.